ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യത്തോടെ പറയാം, കൂടെവിടെ ഹിറ്റാകും ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു കഥയെ, എസ്പെഷ്യലി ഇപ്പോഴുള്ള റൈറ്റർ എഴുതുന്ന ഈ ഒരു കഥയെ പ്രശംസിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ഒരു നല്ല ഒരു കാര്യം എനിക്ക് ഇന്ന് പറയാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഞാനിങ്ങനെ പറഞ്ഞത്, കൂടെവിടെയുടെ ഇപ്പോഴത്തെ ട്രാക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ശരിയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ പറയുന്നത് വെച്ചാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഥ കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. കഥയിൽ എന്തെങ്കിലും ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലാതെ രാവിലെ എഴുന്ന മെഗാ സീരിയലാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ വലിച്ചു നീട്ടിയേ പറ്റൂ എന്ന് പറയുന്നതിലും നല്ലത് ഒരാഴ്ചത്തെ എപ്പിസോഡ് മാത്രമായിട്ട് ഒരു വ്യക്തിയെ കാണാൻ ഏൽപ്പിച്ചാലും അയാൾക്ക് ആ ഒരു ആഴ്ചത്തെ എപ്പിസോഡ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റോ സസ്പെൻസോ അല്ലെങ്കിൽ അതൊന്ന് എൻ്റർടൈൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കിട്ടണം. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് കൂടെവിടെയുടെ ഇപ്പോഴത്തെ ട്രാക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. അതായത് കുറച്ച് നാൾ ഞാൻ അടുപ്പിച്ച് മീൻസ് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പെട്ടെന്ന് വീണ്ടും അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഒരുപാട് എലമെൻറ്റ്സ്, ഒരുപാട് സ്റ്റോറി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യ സൂപ്പറായിട്ട് മുന്നോട്ട് പോവുകയാണ്. സൂര്യയുടെ ട്രാക്ക് വളരെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ സൂരജ് സാറ് മിത്ര ഇവരുടെ ആ ഒരു കോംബോയിലും ഒരു പുതിയ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്നുകിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ അത് അടിച്ചു പിരിയാനുള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സൂരജ് മിത്ര അവരുടെ കോംബോ വളരെ മനോഹരമായി തോന്നി. രണ്ടുപേരും നല്ല ഒരു ജോഡിയാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഋഷി ഇവിടെ ഏറ്റവും കൂടുതലും ഈ ഒരു സ്റ്റോറിയിൽ അകപ്പെട്ടു പോകുന്നത് ഋഷിയാണ്. ട്രാപ്പിലായി എന്ന് പറയാം. ചുറ്റും ഒരുപാട് പ്രോബ്ലംസാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയോ സത്യങ്ങളുണ്ട്, അത് അമ്മയ്ക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങളാണ്. അത് ആദ്യ സാർ ക്രിയേറ്റ് ചെയ്ത എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അച്ഛൻ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന സംഭവങ്ങൾ എന്തെന്നറിയാൻ അതും ഋഷി ഇവിടെ വിഷമിക്കുകയാണ്. പിന്നെ റാണിയമ്മയുടെ മകളാണ് സൂര്യ എന്നുള്ള കാര്യത്തിൽ അവിടെയും ഋഷിയാണ്. അവിടെയും ഇതൊക്കെ സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ആരടുത്തും പറയാൻ പറ്റാതെ പിടിച്ചു നിൽക്കുന്നത്. ആ റാണിയമ്മയായിട്ട് ബന്ധപ്പെട്ട് ഭാസിപ്പിളെയും ഭൈരവനെയും ഒക്കെ കണ്ടുമുട്ടിയത് ഋഷിയാണ്. ഋഷി ഇവിടെ ഭൈരവനെ കണ്ടുമുട്ടിയതേ തന്നെ കുഴപ്പത്തിലാണ്. ഈ ഭൈരവനെ കണ്ടുമുട്ടിയതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇനി ഇതിൻ്റെ കൂടെ ഋഷി തന്നെ ഉണ്ടാക്കി വെച്ച ഋഷിയുടെ ഒരു നാടക എന്താണ് ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ സൂര്യയും റാണിയമ്മയും തട്ടിക്കൊണ്ടുപോയ ആ ഒരു നാടകം, ആ നാടകം അതും ഋഷിക്ക് തന്നെ ഇപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയും പോലെ അതും ഒരു പണി കിട്ടി കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഋഷി ഇവിടെ എല്ലാ കാര്യമായിട്ട് കണക്റ്റഡ് ആകുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യ അതുപോലൊരു ഡയലോഗ് പറയുന്നുണ്ട്, എന്തൊരു കാര്യം എടുത്താലും അതിനകത്തൊക്കെ ഋഷി സാറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഭാസി അങ്കൾ എന്ന് പറഞ്ഞ ആ നമ്പറിൽ നിന്ന് ഋഷിക്ക് കോള് വരുന്നു. ആ കോള് അത് നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ്. അവിടെ അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാണ് എനിക്കും എക്സൈറ്റഡ് ആയത്. ആ കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. സൂരജ് സാറും മിത്രയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു വളരെ മനോഹരമായ സീൻ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നാളെ പറയുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്റ്റോറിയുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഓരോരുത്തർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ശരിക്കും ഒരു എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കണ്ട് കാണണം, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഞാനും പറയുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ സസ്പെൻസ് എന്ന് പറയാൻ, ആ സസ്പെൻസ് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എസ്പെഷ്യലി ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള കുറേ യൂട്യൂബ് ചാനൽസ് റേറ്റിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ യൂട്യൂബ് ചാനൽസുകൾ സീരിയൽ അതേ എനിക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. നമുക്കും അത് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ആ അബദ്ധവും തെറ്റും എല്ലാം തിരുത്തിയിട്ടാണ് മെട്രോ സ്റ്റാറിലൂടെ നിങ്ങൾക്കിത് കൊണ്ടുവരുന്നത്. ആൻഡ് ക്ലിയർലി ഇതൊരു ഒരു മോട്ടീവ് എന്ന് പറയുന്നത് മലയാളം ടെലിവിഷൻ സീരിയൽസിൽ കുറേയധികം മാറ്റങ്ങൾ വരണം നിർബന്ധമായിട്ടും. കാരണം സീരിയൽ അതുപോലെ തന്നെ സിനിമ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഓരോ ഡ്രസ്സിങ്സ് ആണെങ്കിലും മറ്റ് എന്ത് ഒരു ലവ് സീൻ, ലവ് ഡ്രാമ ഒക്കെ ഒരു പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നു, ഈ പറയുന്നതൊക്കെ നമ്മൾ സീരിയലിൽ വളരെയധികം കാൽപ്പനികമായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പകുതി അതിൻ്റെ ഒരു
ആ ഒരു കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 10 വർഷം പിന്നിടുമ്പോൾ ഈ സിനിമയിൽ കണ്ടതോ സീരിയലിൽ കണ്ടതോ ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് കോപ്പി ചെയ്യപ്പെടും. അങ്ങനെയാണ്, അതായത് സിനിമയും എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു മീഡിയമാണ്, നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന വല്ലാത്തൊരു വലിയൊരു മീഡിയമാണ്. ഇപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കകത്ത് ഒരു ത്രില്ലർ മൂവിയാണ്. അതിനകത്ത് ഒരുപാട് എന്താണ് സസ്പെൻസ് ആയിട്ട് കുറേ ഒരു ആ ഒരു കൊലപാതകത്തെ എങ്ങനെയൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്നൊക്കെയുണ്ട്. ഈ ഒരു അതേ ദൃശ്യത്തിൽ കണ്ട അതേ മോഡൽ ഒരു കൊലപാതകം റിയൽ ലൈഫിൽ പലരും ചെയ്തു കഴിഞ്ഞു. ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ പത്രത്തിലൂടെ അറിഞ്ഞു, അല്ലെങ്കിൽ മീഡിയാസിലൂടെ അറിഞ്ഞു, പലതും അറിയാതെ പോയി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സിനിമയും സീരിയലും, സീരിയലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നും കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കി തന്നെ പോകണം എന്നുള്ളൊരു നിർബന്ധം കൂടിയുണ്ട്. പിന്നെ ഓക്കെ, ഓഫ് കോഴ്സ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിന് റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം മുൻനിർത്തി, എന്നാൽ നമ്മൾ അല്പമെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനകത്ത് ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നതാകരുത് എന്ന നിർബന്ധം നമുക്കുണ്ടാകണം. കാരണം നമ്മുടെയും കുട്ടികളും അവരുടെയൊക്കെ വരും തലമുറകൾ അത് മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചു കൊടുക്കുന്നത് ശരിയല്ല. കൂടെവിടെയിൽ ഒരുപാട് നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ആൻറ്റി ഡ്രഗായിട്ടുള്ള ഒരു കോളേജിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. പിന്നെ അതിഥി ടീച്ചർ ട്രാഫിക്കിൽ നിർത്തിയപ്പോൾ ഉണ്ടായ ആ സംഭവത്തെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ കമൻസുകൾ എന്തായാലും പോരട്ടെ. അതുപോലെ തന്നെ നാളെ നിങ്ങൾ കാത്തിരിക്കുക, ഇന്നത്തെ എപ്പിസോഡിലെ കുറച്ച് പറയാത്ത കാര്യങ്ങൾ നാളെ ഞാൻ പറയുന്നതായിരിക്കും.